ഇപ്പം എല്ലാവർക്കും പറയാം കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കാലത്താണ് കൊടകര കുഴൽപ്പണ കേസ്. ആ കേസ് ഇങ്ങനെ വീണ്ടും അതിങ്ങനെ പൊടി തട്ടിയൊക്കെ ഇങ്ങനെ പുറത്തെടുക്കുന്ന നേരത്താണ് ബി ജെ പി കാർക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത സന്ദർഭത്തിലാണ് എൽ ഡി എഫുകാരൻ്റെ ഒരു നീലപ്പെട്ടി അന്വേഷിച്ച് രാത്രി ഒരു ഹോട്ടലിൽ കയറിയത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾക്ക് കൃഷ്ണ എൻ എൻ കൃഷ്ണദാസിന് പറയുന്ന നീലപ്പെട്ടിയുടെ പിന്നാലെ പോകണം, ആരാ പിന്നാലെ പോയതാരാ? ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ രാത്രിയിൽ ചില നാടകങ്ങൾ നടത്തുന്നത്? എന്തിനാണ് എന്നിട്ട് അവസാനം കിട്ടിയത് നീലപ്പെട്ടി? നീലപ്പെട്ടിക്ക് അകത്ത് എന്താ? സാധാരണ നമ്മളൊക്കെ പോകുമ്പോഴുള്ള പോലെ ഷർട്ടും മുണ്ടും പിന്നെ അതിൻ്റെ അടിയിൽ ചിലതൊക്കെ വേണമല്ലോ. ഇതിന് വേണ്ടിയിട്ടാണോ കോടികൾ കടത്തി, മറ്റേത് കടത്തി, മറിച്ചേത് കടത്തി? പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, 23-ാം തീയതി കഴിഞ്ഞാലും വനിതാ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുറികളിൽ വനിതാ പോലീസില്ലാതെ കയറിയ ആ കാര്യം അത് 23-ാം തീയതി കഴിഞ്ഞാലും കോൺഗ്രസും യു ഡി എഫും അതിൻ്റേതായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് ഒരു സംശയം. ഇവിടെ എന്തുകൊണ്ടാണ് വികസനം ചർച്ച ചെയ്യാത്തത്? എന്താ സാധാരണ രൂപതയിൽ നമ്മൾ എന്താ ചർച്ച ചെയ്യാറ്? ഇവിടെ ത്രികോണം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വികസനം ചർച്ച ചെയ്യണ്ടേ? അതിന്റെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യണ്ടേ? കേരളത്തിൽ 8 വർഷത്തെ ഭരണം ചർച്ച ചെയ്യണ്ടേ? എന്തിനാണ് 2 കോടി ഒഴിച്ചുകൊടുക്കുന്നതിന്? എന്തിനാണ് നീലപ്പെട്ടിയുടെ പിന്നാലെ പോകുന്നത്? എന്തിനാണ് എവിടെയോ പിടിച്ചൊരു സ്പിരിറ്റിന്റെ പിന്നാലെ പോകുന്നതിന്? ഇതിന്റെ അർത്ഥം 2 കൂട്ടർക്കും അവരവരുടെ സർക്കാരുകളെ കുറിച്ച് ഒന്നും പറയാനില്ല.